നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐക്ക് കുഴലൂത്ത് നടത്താൻ വേണ്ടി കുറെ കലാലയങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ എത്തുന്നവരുടെയും ഭാവി നശിപ്പിക്കുന്ന കുറെ എണ്ണം എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കൊടും ക്രിമിനലുകളായ കൊലപാതകികൾക്ക് വേണ്ടി ഒരു വി സി തന്നെ കാണിച്ച കള്ളത്തരങ്ങൾ നമ്മൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കണ്ടു രാജിവെച്ച ചാൻസലറുടെ വിശദീകരണം വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സസ്പെൻഷനിലായ വിദ്യാർത്ഥികൾക്ക് ഉത്തരവ് കിട്ടിയിരുന്നില്ല എന്നും അതുകൊണ്ടാണ് സർവകലാശാല ലോ ഓഫീസറോട് നിയമോപദേശം തേടാതെ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതെന്നുമാണ് വി സിയുടെ വിശദീകരണം വെറും മുട്ടാപോക്ക് ന്യായം പറഞ്ഞ് തടി തപ്പുന്നു എന്നാൽ ഇങ്ങനെ തടി തപ്പാൻ വി സിക്ക് കാരണം കൃത്യമായ നടപടി രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകും ഗവർണർ തന്റെ ചാൻസലർ പദവി ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പാണ് അപ്പീൽ പരിഗണിച്ചാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്നും വിശദീകരിക്കുന്നു സസ്പെൻഷൻ ഉത്തരവ് കയ്യിൽ കിട്ടിയാൽ മാത്രം നൽകാൻ കഴിയുന്നതാണ് അപ്പീൽ കേട്ടറിവിന്റെ പേരിൽ ആരും അപ്പീലുകൾ നൽകാറില്ല ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉത്തരവ് കിട്ടിയില്ലെന്ന് രാജിവെച്ച വി സിയുടെ വിശദീകരണം പൂക്കോട്ടെ അട്ടിമറിക്കി തെളിവാണ് അങ്ങനെ പറഞ്ഞില്ലെന്ന് ഇനി രാജിവെച്ച വി സി പറഞ്ഞാലും പ്രശ്നമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ലോ ഓഫീസറോട് നിയമോപദേശം തേടിയില്ല എന്ന കുരുക്കെത്തും ലോ ഓഫീസറോട് നിയമോപദേശം തേടിയില്ലെന്ന പിഴവ് മറയ്ക്കാനാണ് ഉത്തരവ് കിട്ടിയില്ലെന്ന ന്യായം രാജിവെച്ച വി സി പറയുന്നത് വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് പൂക്കോട്ടെ ഇതിലെ വേന്ദ്രന്മാർ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ തന്നെ പൂട്ടിയിടാനുള്ള തന്ത്രമാണ് ആ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടി സിദ്ധാർത്ഥൻ കൊലക്കേസിൽ ഈ വിദ്യാർത്ഥികൾ മാപ്പു സാക്ഷികളെ പോലെ സത്യം പറഞ്ഞാൽ അതിക്രൂരമായ കൊലക്ക് പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാണ് ചില അധ്യാപകർക്ക് അടക്കം നഷ്ടപ്പെടും ഇതുണ്ടാകാതിരിക്കാനുള്ള അതിവേഗ കരുതലായിരുന്നു സസ്പെൻഷൻ ചെയ്തവരെ തിരിച്ചെടുക്കൽ ഇതിനിടെ ഈ സസ്പെൻഷൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ചതിന് ശേഷമായിരുന്നു ഈ നടപടി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് കത്തിൽ പറയുന്നത് എന്നാൽ ചാൻസലർ രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ഗവർണർ പിടിമുറുക്കിയപ്പോൾ മറ്റു പോംവഴികളില്ലാതെ വന്നു സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വി സിയുടെ നടപടിയിൽ ഗവർണർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതിൽ വിശദീകരണം തേടിയിരുന്നു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ എന്നിരിക്കെയായിരുന്നു ഇതൊന്നുമില്ലാതെ സസ്പെൻഡ് ചെയ്ത തൊണ്ണൂറ് പേരിൽ മുപ്പത്തിമൂന്ന് പേർക്കെതിരെ നടപടി റദ്ദാക്കിക്കൊണ്ട് വി സിയുടെ ഇടപെടലുണ്ടായത് ഇതിന് പിന്നാലെയാണ് വി സിയുടെ നടപടി ഗവർണർ ചോദ്യം ചെയ്തത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നടപടികളിൽ വീഴ്ച വരുത്തിയെന്ന പേരിൽ അന്ന് സർവകലാശാല വി സിയായിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പുതിയ വൈസ് ചാൻസലറായി ഡോക്ടർ പി സി ശശീന്ദ്രനെ നിയമിച്ചത് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കോളേജും ഹോസ്റ്റൽ അധികൃതർക്കും വീഴ്ചകൾ ഉണ്ടായിയെന്നും അത് പരിശോധിക്കാൻ നാലംഗ കമ്മീഷനെ വി സി ഡോ പി സി ശശീന്ദ്രൻ നിയമിച്ചിരുന്നു മൂന്ന് മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് വി സി രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നത് വീഴ്ചകൾ ഉണ്ടായെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ കോളേജ് ഡീൻ എം കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ആർ കാന്തനാഥനെയും ശശീന്ദ്രൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഏതായാലും പൂക്കോട്ട് ഇനി ഗവർണർ അറിയാതെ ഒന്നും നടക്കില്ല ഗവർണറുടെ നേതൃത്വത്തിലായിരിക്കും ഗവർണറുടെ മേൽനോട്ടം ഇനി ഉണ്ടാകും